ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഫാനാസ് വ്ളോഗ്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാശ്മീർ വ്ളോഗ് പാർട്ട് 3 ആയിട്ടാണ്. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തത് 5-star ഹോട്ടലിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കനും നാനും ബ്രെഡും ജാമും ബട്ടറും പിന്നെ ബൊഫേ ആയിരുന്നു. പുലാവും ആലു പൊറാത്ത, റൈസ്, ഐസ്ക്രീം, പായസം, ഗുലാബ് ജാമുൻ, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ഡെസേർട്ട്സും മെയിൻ കോഴ്സ് ഡിന്നേഴ്സും. അങ്ങനെ തേർഡ് ഡേ ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പനിയായി, പനി പിടിച്ചിരിക്കുക. ബട്ട് സ്റ്റിൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വി തോട്ട് ഓഫ് ഗെറ്റിംഗ് ഔട്ട്. അങ്ങനെ ഡേ 3-ൽ നമ്മൾ പോയത് ഗുൽമാർഗിലാണ്. ഗുൽമാർഗ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ടൗൺ ആണ്. സോ അങ്ങനെ ഞങ്ങൾ ഗുൽമാർഗിൽ എത്തിക്കഴിഞ്ഞിട്ട് കാർ പാർക്ക് ചെയ്ത് അവിടെ നിന്നൊരു 45 മിനിറ്റ് നടക്കണം നമ്മൾ ഈ പോകാൻ പോകുന്ന സ്പോട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗുൽമാർഗ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ റെൻറ്റിന് സ്വെറ്റേഴ്സും ബൂട്ട്സും ക്യാപ്സും ഗ്ലൗസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ 45 മിനിറ്റ് നടക്കുന്ന സമയം കൊണ്ട് നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമാണ് മഞ്ഞിൽ കൂടെ നടക്കുന്നതിന്. ഭയങ്കര പാടായിരുന്നു. കുറേ തവണ സ്ലിപ്പായി വീണ് വീണ് പനി ഇത്രയും കൂടെ കൂടി. ബട്ട് ഹി വാസ് എൻജോയിങ് എവറി സിംഗിൾ മൊമെൻറ്റ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കേബിൾ കാർ റൈഡാണ്. കേബിൾ കാർ റൈഡ് ചെയ്താൽ നമ്മൾ അവിടുത്തെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഇവിടുത്തെ അല്ലാത്ത ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്ലെഡ്ജിങ്ങും ഐസ് സ്കേറ്റിങ്ങും സ്കീയിങ്ങുമാണ്. ഞങ്ങൾ പക്ഷേ ആ പണിക്കൊന്നും പോയില്ല. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയത്തില്ല, രണ്ടാമത്തേത് നമുക്ക് ഒട്ടും വയ്യ, പനിയാണ്. സോ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. സോ ടോപ്പ് പോയിന്റിലെത്തിക്കഴിയുമ്പം അവിടെ ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫുഡ് കോർട്ടിൽ ദേ ഹാവ് എ വാസ്റ്റ് വെറൈറ്റി ഓഫ് ഫുഡ്സ്. അവരുടെ ഫുഡ് മെനു നമ്മൾ വിശ്വസിക്കുന്നില്ല, കാരണം ദേ ഇൻക്ലൂഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഫുഡ്. അങ്ങനെ ടോപ്പ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട വേറൊരു മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സിനിമകളുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി ഞങ്ങളത് റെക്കോർഡ് ചെയ്തില്ല. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് വ്യൂ, ബിക്കോസ് ഒന്നാമത്തെ കാര്യം അവർ സമ്മതിക്കണം. ഇത്രയും തണുപ്പത്ത് അവർ ഗൗണൊക്കെ ഇട്ടുകൊണ്ട് വന്ന് സ്വെറ്ററൊന്നും ഇല്ലാതെ നല്ല ചില്ലായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്വെറ്റർ ഇട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡാക്കി. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നതും ഈ കേബിൾ കാർ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുമ്പം കേബിൾ കാറിന് പകരം ഹയസ്റ്റ് ടോപ്പിന് താഴോട്ടേക്ക് ഒരു കേബിളിൽ ഒരു സീറ്റ് വെച്ചിട്ട് ഓപ്പണായിട്ട് ഈ സേഫ്റ്റി ബെൽറ്റ്സൊക്കെ വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. ഞങ്ങളതിന് നിന്നില്ല, കാരണം വയ്യായിരുന്നു. ആൻഡ് അതല്ലാത്തവർ ഈ ഹയസ്റ്റ് ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് പോകാൻ വേണ്ടി സ്കീ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, സ്കേറ്റ് ചെയ്തും പോകുന്നുണ്ടായിരുന്നു. അത് എക്സ്പേർട്ട്സാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അതും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, കേബിൾ കാർ റൈഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ പേഴ്സൺ 1000 rupees ആണ്. പക്ഷെ വേർത്ത് ആണ്. സോ ഐ റെക്കമെൻഡ് യു ഗൈസ് ടു ട്രൈ ഇറ്റ്. സോ അങ്ങനെ ഞങ്ങൾ തേർഡ് ഡേയിലെ യാത്ര നിർത്തിവെച്ചു. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. സോ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. So stay tuned for part 4, which is the final part of Kashmir Diaries, and I hope that you guys like this video. Do not forget to share, like and subscribe it, and tap the bell icon below. Thank you guys for watching this video.